വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. രാജ്യസഭയിൽ ബി ജെ പിയുടെ കരുത്ത് ചോരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എങ്ങും ചർച്ചാ വിഷയം. അതായത് രാജ്യസഭയിൽ ബി ജെ പിയുടെ അംഗസംഖ്യ കുറയുന്നു, എൻ ഡി എയുടെ അംഗസംഖ്യ 101 കുറയുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ആകെ 245 അംഗങ്ങളുള്ളവയിൽ 101 എൻ ഡി എ കുറയുന്നു. അതിൽ തന്നെ ബി ജെ പിയുടെ അംഗസംഖ്യ എനിക്ക് തോന്നുന്നു എത്രയായി, 86 ആയെന്ന് തോന്നുന്നു അല്ലെ, 86 അംഗസംഖ്യയായിട്ട് കുറയുന്നു. കോൺഗ്രസിന്, ഇന്ത്യ മുന്നണി എല്ലാവരും കൂടെ ചേർന്ന് നിന്നാൽ പോലും 87 ആകും എന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷെ നമ്മൾ അവരെ പിരിച്ചു നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് 26, ടി എം സിക്ക് 13, എ എ പി പിന്നെ ഡി എം കെക്ക് തത്തുല്യമായിട്ട് 10 10 എന്നിങ്ങനെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുപ്രധാനമായിട്ടുള്ള ബില്ലുകൾ പാസാക്കുന്നതിന് വേണ്ടി ബി ജെ പി ഇനി രാജ്യസഭയിൽ വലിയ രീതിയിൽ പണിപ്പെടേണ്ടി വരും, വിയർക്കേണ്ടി വരും എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി വന്നത്? ഇതിനെ എങ്ങനെ മറികടക്കും പാർട്ടി? ധനുഷ, ഈ മോദി സർക്കാരിനെതിരെ ഈ ബി ജെ പിയുടെ തന്നെ അണികൾ ഇല്ലെങ്കിൽ സംഘപരിവാറിൽപ്പെടുന്ന അനുഭാവികളൊക്കെ സ്ഥിരം പറയുന്ന ഒരു കാര്യം, ഈ 10 വർഷം ഭരണമുണ്ടായിട്ടും പ്രധാനപ്പെട്ട ബില്ലുകളൊന്നും പാസാക്കാൻ കഴിഞ്ഞില്ല, അത് മോദിയുടെ ഒരു പരാജയമാണെന്ന് കഴിഞ്ഞ് കുറെ കാലമായി കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അവരത് പറയാറുണ്ട്. അവരതിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാതാണ് ഈ പറയുന്നത്. കാരണം ഈ ലോക്സഭയില് പ്രധാന നരേന്ദ്രമോദി സർക്കാരിന് 2014 2019 നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് രാജ്യസഭയിൽ അതുണ്ടായിരുന്നില്ല. അവര് പല പാർട്ടികളുടെയും കാല് കയ്യുമ്പൊക്കെ പിടിച്ചിട്ടാണ് പല ബില്ലുകളും ഈ രാജ്യസഭയിൽ പാസ്സാക്കിക്കൊണ്ടിരുന്നത്. ഒരു പാർട്ടിയുടെ കാലും കയ്യും പിടിച്ച് ബില്ല് പാസ്സാക്കുമ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ആ പാർട്ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ചില ബില്ലുകൾ, ഈ ഏക സിവിൽ കോഡ് പോലെയുള്ള അല്ലെങ്കിൽ മതപരിവർത്തന നിയമം പോലുള്ള ബില്ലുകളൊക്കെ കൊണ്ടുവരുമ്പോഴത്തേനും മറ്റു പാർട്ടികൾക്ക്, അവരുടെ സ്റ്റേറ്റ് വൈസ് ഉള്ള പാർട്ടികളുണ്ട്, ഇപ്പൊ YSR കോൺഗ്രസ് പോലുള്ള പാർട്ടികളൊക്കെ, അതൊക്കെ അംഗീകരിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവിടെ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇവരുടെ ഈ പ്രകടന പത്രിക പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ മുൻപോട്ട് കൊണ്ടുവരാത്ത. പ്രധാനപ്പെട്ട ഈ ദേവസ്വം ബോർഡ് ബില്ലുകളെ കുറിച്ചിട്ടാണ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ബില്ല് വരാം, ഈ ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് എങ്കിൽ പോലും അത്തരം ഒരു ബില്ല് കൊണ്ടുവരാൻ ആന്ധ്രാപ്രദേശ് പോലൊരു സംസ്ഥാനത്തിന് താല്പര്യമില്ല. കാരണം അവരുടെ അണ്ടറിൽ അനവധി ക്ഷേത്രങ്ങളുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ബി ജെ പിയുടെ രാജ്യസഭയിലെ അംഗബലം 90 മുകളിലായിരുന്നു, ഇപ്പോഴത് കുറഞ്ഞ് 86 എത്തി നിൽക്കുന്നു. ഒപ്പം തന്നെ അവരുടെ ഈ അവരെ എല്ലാ കാലവും കണ്ണടച്ച് പിന്തുണച്ചിരുന്ന YSR കോൺഗ്രസ് അങ്ങനെ നിൽക്കുന്നു. ഇപ്പോഴും YSR കോൺഗ്രസിന് പിന്തുണ അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരെ വെട്ടിലാക്കിയത് ബിജു ജനതാദൾ, ഒഡീഷയുടെ പാർട്ടി നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ BJD, അവർക്ക് 9 MP മാരുണ്ട്. അവരെല്ലാ കാലവും BJP പിന്തുണച്ചെങ്കിൽ ഇപ്പോൾ അവർ പരസ്യമായ നിലപാടെടുത്തിരിക്കും, തങ്ങൾ ഇനി BJP പിന്തുണയ്ക്കില്ല. കാരണം ഒഡീഷയിൽ ഇപ്രാവശ്യം ഈ ബിജു ജനതാദളിനെ തോൽപ്പിച്ചുകൊണ്ട് അവർ ഭരണത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ അവരെന്തായാലും പിന്തുണയ്ക്കില്ല. പിന്നുള്ളത് AIDMK ആണ്, അവർക്ക് 4 MP മാരാണുള്ളത്. ആ AIDMK ഇപ്പോൾ തമിഴ്നാട്ടിൽ BJPയുടെ ഏറ്റവും വലിയ ശത്രുപക്ഷത്താണ് നിൽക്കുന്നത്. അപ്പൊ അവരുടെ പിന്തുണയും ഇല്ല. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് 2 മോദി സർക്കാരിന്റെ കാലത്ത് ഇവരുടെയൊക്കെ പിന്തുണയിലായിരുന്നു പല ബില്ലുകളും പാസ്സാക്കിയിരുന്നെങ്കിൽ, ഇത്തവണ ഈ രണ്ട് കക്ഷികളുടെ പിന്തുണ എന്തായാലും ലഭിക്കുക പ്രയാസകരമാണ്. ഏതാണ്ട് 13 MP മാരുടെ പിന്തുണ അതോടുകൂടി തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ അംഗബലം 101, 113 വേണം ബില്ല് പാസ്സാക്കണമെങ്കിൽ തന്നെ. ഇതിലിപ്പോ 19 ഒഴിവ് നമുക്കുണ്ട്. അതിൽ 4 ഒഴിവുള്ളത് ജമ്മു കാശ്മീരിലാണ്. അപ്പൊ അവിടെ ഇതുവരെ നിയമസഭ തെരഞ്ഞെടുപ്പൊന്നും നടക്കാത്ത സ്ഥിതിക്ക് ആ ഒഴിവ് ഇപ്പൊ നികത്തപ്പെടത്തില്ല. ഇപ്പൊ ഈ നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം MLA മാർ വന്നതിന് ശേഷമേ ആ 4 ഒഴിവ് നികത്തപ്പെടുകയുള്ളൂ. പിന്നെ ഒരു 4 MP മാരുടെ ഒഴിവെന്ന് പറഞ്ഞാൽ നോമിനേറ്റഡ് മെമ്പർമാരാണ്. അതിപ്പോ നിരവധി സാഹചര്യത്തിൽ BJPക്ക് അനുകൂലമായിട്ട് അവർ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. പിന്നെ അവർക്ക് വേണ്ട അംഗബലം അവർക്ക് ലഭിക്കും, അതിൽ യാതൊരു സംശയമില്ല. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോൾ ഒരു 11 സ്ഥലത്ത് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക, 11 സീറ്റുകളിലേക്ക്. അതിൽ തന്നെ ബീഹാറുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, അസമുണ്ട്, ഇവിടങ്ങളിലൊക്കെ 2 സീറ്റിന്റെ ഒഴിവുണ്ട്. ഇതുകൂടാതെ ഹരിയാന, ത്രിപുര, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഇവിടെ ഓരോ സീറ്റിന്റെ ഒഴിവുണ്ട്. ഇതിൽ ഇവർക്ക് ഈ സീറ്റ് നേടാൻ കഴിയും. കാരണം ഇപ്പോഴത്തെ അവരുടെ അംഗബലം വെച്ചിട്ട് ബീഹാറിൽ അവരുടെ സഖ്യ NDA ആണ് ഭരിക്കുന്നത്, അവിടെ ആ സീറ്റ് നേടാൻ കഴിയും. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, ബീഹാറിൽ വരുമ്പോൾ ഈ നിതീഷ് കുമാർ പിടിമുറുക്കി കഴിഞ്ഞാൽ ഒരു രാജ്യസഭാ സീറ്റ് നിതീഷ് കുമാർ കൊടുക്കേണ്ടി വരും. ഈ രണ്ടും BJPക്ക് എടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഇനി 2 എണ്ണം അഥവാ BJP എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും വിട്ടുവീഴ്ച BJP നിതീഷ് കുമാർ ചെയ്ത് കൊടുക്കേണ്ടി വരുമോ? നിങ്ങൾക്ക് കേന്ദ്രമന്ത്രി സ്ഥാനമോ ഇല്ലെങ്കിൽ സംസ്ഥാനത്തിലേക്ക് കൂടുതൽ സ്കീമുകളോ അല്ലെങ്കിൽ ഫണ്ടുകളോ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കാര്യം മഹാരാഷ്ട്രയാണ്. ഇപ്പൊ നിലവിലത്തെ അംഗബലം വെച്ചിട്ട് അവർക്ക് 2 രാജ്യസഭാ MP മാരെ വളരെ ഈസി ആയിട്ട് തന്നെ അവിടെ നിന്ന്, ആസാമിലും അവർ സേഫാണ്. മധ്യപ്രദേശിൽ അവരുടെ ഭരണം ഇരിക്കുന്നുണ്ട്, അവിടെ അവർക്ക് അതിനുള്ള വോട്ട് കിട്ടുമെന്ന് തന്നെ പറയേണ്ടി വരും. ത്രിപുരയിലും അവർക്ക് ഇതാണ്. പിന്നെ ഉള്ളത് ഈ പിന്നെ രാജസ്ഥാനാണ്. ഈ രാജസ്ഥാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ലോട്ടറി. കാരണം രാജസ്ഥാൻ നമ്മുടെ KC വേണുഗോപാലിന്റെ ഒഴിവാണ് ഈ സീറ്റ്. കാരണം രാജസ്ഥാനിലെ ഈ ഒരു ഈ
കുറച്ചു നാൾക്ക് മുമ്പ്, അതായത് ഒരു 6-7 മാസം മുമ്പാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്, ബിജെപിക്ക് രാജ്യസഭാ സ്ഥാനം കിട്ടില്ലായിരുന്നു. കാരണം അന്ന് കോൺഗ്രസ് രാജസ്ഥാൻ ഭരിച്ചോണ്ടിരിക്കുന്ന സമയം അവർക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്പൊ കോൺഗ്രസ് ഭരണത്തിലില്ല, ബിജെപിയാണ് ഭരണത്തിൽ. കാരണം അവർക്ക് കൂടുതൽ MLA ഭരണം, ഒരു MP ഈസിയായിട്ട് തെരഞ്ഞെടുക്കാൻ പറ്റും. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു KC വേണുഗോപാലിനെതിരെ വലിയൊരു ആരോപണം ഉയർന്ന ഇത് തന്നെയായിരുന്നു, രാജ്യസഭാ സീറ്റ് കളഞ്ഞു കുളിച്ചുകൊണ്ട് BJP സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ആ സീറ്റ് അഡീഷണൽ ആയിട്ട് BJP കിട്ടും. അങ്ങനെയെങ്കിൽ BJP അഡീഷണൽ ആയിട്ട് ഒരു 11 സീറ്റ് കൂടെ കിട്ടും. അപ്പൊ ഈ 101+11 അങ്ങനെ വരികയാണെങ്കിൽ 115 സീറ്റ് ഉണ്ട്. അതായത് കേവല ഭൂരിപക്ഷവും കഴിഞ്ഞ് 2 സീറ്റിന്റെ അധികം ഈ NDA മുന്നണിക്ക് ലഭിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്, ഇപ്പൊ അതായത് ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇവിടെ ഘടകകക്ഷികൾ, കാരണം കഴിഞ്ഞ 2 മോദി സർക്കാരിന്റെ കാലത്ത് ഇവർക്ക് 121-126 MP പിന്തുണയൊക്കെ കിട്ടിയെടുത്താണ് ഇപ്പോൾ വളരെ ടൈറ്റായിട്ട് ഇവർ മുമ്പോട്ട് പോകുന്നത്. ഇതിനകത്തൊരു വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതായാലും ബിജു ജനതാളിന്റെ, അതായത് BJDയുടെ ADMKയുടെ പിന്തുണ കിട്ടില്ല. പിന്നുള്ളത് YSR കോൺഗ്രസ് ആണ് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി. ഇതുപോലെ തന്നെ ഇവർ ആശ്രയിക്കാൻ പോകുന്ന മറ്റൊരു പാർട്ടി BRS ആണ്. ഇത് വലിയൊരു കോമഡിയാണ് അതിനകത്ത്. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നരേന്ദ്രമോദി തെലങ്കാനയിൽ പറഞ്ഞത് അയാൾ എന്നെ കാണാൻ വന്നിരുന്നു. ആരാണ്? ചന്ദ്രശേഖർ റാവു, ഈ BRSന്റെ അധ്യക്ഷൻ, പഴയ മുഖ്യമന്ത്രി, എന്നെ കാണാൻ വന്നിരുന്നു. അത്തരക്കാരുമായി, അഴിമതിക്കാരുമായി ഞങ്ങൾ കൂട്ടുകൂടില്ല എന്ന് 40 വട്ടം പ്രധാനമന്ത്രി തന്നെ തെലങ്കാനയിലെ എല്ലാ റാലികളിലും പറഞ്ഞതാണ്. അവര് ഈ BRS ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു അലയൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു NDA. പക്ഷെ അന്നേരം അതിന് തടസ്സം നിന്നത് പ്രധാനമന്ത്രിയാണ്. കാരണം അങ്ങനെയുള്ള ഒരാളുമായിട്ട് വേണ്ട. കാരണം നമുക്കറിയാം ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ KVITA ഇപ്പോൾ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാളെ നമുക്ക് വേണ്ട, ആ ഒരു പാർട്ടിയെ വേണ്ടാത്തൊരു നിലപാടാണ് BJP എടുത്തിരുന്നെങ്കിൽ ഇന്ന് BJP ആ ഒരു നിലപാടെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇവിടെ ബില്ല് പാസ്സാക്കണമെങ്കിൽ ഈ BRSനെ കൂടെ നിർത്തിയേ കഴിയും. അപ്പൊ ആ ഒരു സാഹചര്യം ഇവർക്ക് ഇപ്പോഴുണ്ട്. അതുപോലെ തന്നെ YSR കോൺഗ്രസ് ജഗൻമോഹൻ റെഡ്ഡി ഉണ്ട്. ഇപ്പൊ YSR കോൺഗ്രസും BJP ആ പഴയ ഊഷ്മണബന്ധമല്ല. കാരണം അവിടെ YSR കോൺഗ്രസിന്റെ എതിരാളി ചന്ദ്രബാബു നായിഡു അധികാരത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ അവര് തമ്മിൽ അവിടെ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നുണ്ട്. BJP സംബന്ധിച്ച് ചന്ദ്രബാബു നായിഡുവിനെ പിണക്കാനും കഴിയില്ല. ഈ രാജ്യസഭ വരുമ്പോഴത്തേക്കും ചന്ദ്രബാബു നായിഡു അല്ല ഹീറോ, YSR കോൺഗ്രസ് ആ ഹീറോ. ചന്ദ്രബാബു നായിഡുവിന് വലിയ MP രാജ്യസഭയിലില്ല. അതുകൊണ്ട് അവിടുത്തെ ഹീറോ വരുമ്പോൾ ആ YSR കോൺഗ്രസ് ജഗൻമോഹൻ റെഡ്ഡി ഹീറോ ആയിട്ട് വരുന്നു. ചന്ദ്രബാബു നായിഡു അവിടെ ചവിട്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട ബില്ലുകളൊന്നും ഉടനെ വരാൻ സാധ്യതയില്ല. ഇനി രണ്ടാമതൊരു പ്രതിസന്ധി കൂടി BJP ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഞാൻ പറയുന്നു. 2025 എന്ന് പറഞ്ഞാൽ RSSനെ സംബന്ധിച്ച് അവരുടെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വർഷമാണ്. അപ്പൊ അതിന് മുമ്പ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ടകൾ, അതായത് അവരുടെ പ്രധാന മുദ്രാവാക്യങ്ങളായ ഏക സിവിൽ കോഡ് എങ്കിലും നടപ്പാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ക്ഷീണമായിരിക്കും സംഘടനയ്ക്ക് അല്ലെങ്കിൽ സംഘത്തിന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവരിടയ്ക്കിടയ്ക്ക് പറയുന്നത് ഈ മഹാരാഷ്ട്രയില് നിങ്ങൾ ഈ ഉദ്ധവിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ ശിവസേന ഒന്നിപ്പിച്ച് മുമ്പോട്ട് പോകാൻ അവർ പറയുന്നതിന്റെ കാരണങ്ങളൊന്ന് അതൊക്കെ തന്നെയാണ്. അപ്പൊ BJP സംബന്ധിച്ച് അഭിമുഖീകരിക്കാമെന്ന വലിയ പ്രശ്നം, ഈ അടുത്ത 6 മാസങ്ങളിൽ അവർക്ക് ഏതെങ്കിലും 1-2 ബില്ലുകൾ പാസ്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ബില്ലുകൾ, പ്രത്യേകിച്ച് ഏക സിവിൽ കോഡ് പോലെയുള്ള, ഇല്ലെങ്കിൽ അതിലും പ്രാധാന്യമുള്ളൊരു ബില്ല് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമ്മൾ മുൻപ് ചർച്ച ചെയ്തതുപോലെ നരേന്ദ്രമോദിക്ക് വീണ്ടും ഒരു റീലോഡിംഗ് ആവശ്യമാണ്. അപ്പൊ ആ റീലോഡിങ്ങിന് ശക്തമായ ഒരു ഒരു നിയമമോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ഒരു, ഇപ്പൊ ഇനിയിപ്പോ വരാൻ പോകുന്ന ബഡ്ജറ്റ് സമ്മേളനമാണ്. ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഈ BJP അണികൾക്കും ഇല്ലെങ്കിൽ സംഘപരിവാർ അണികളെയും ഒക്കെ തൃപ്തിപ്പെടുത്തുവാനായിട്ടുള്ള ബില്ല് ഇവർക്ക് കൊണ്ടുവന്നേ പറ്റും. ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർക്ക് 11 സീറ്റ് കൂടെ കിട്ടും. 115 സീറ്റ് ഉണ്ടേ എന്ന് പറഞ്ഞാൽ പോലും ഈ 115-ൽ ഏതാണ്ടൊരു പിന്നെ 3-4 പേരൊന്ന് ഇടഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇത് പാസ്സായില്ല. അപ്പം ഇവരെയൊക്കെ ഒന്നിപ്പിച്ച് നിർത്തുക ഒരു ഇച്ചിരി പ്രയാസകരമാണ്. അതാണ് ഇത് ഇതിപ്പോ ഇപ്പൊ പുതിയ പ്രതിസന്ധി അല്ല ഇത്. ഇത് 2 മോദി സർക്കാരിന്റെ കാലത്ത് ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് BJP അത് ഈസിയായിട്ട് മറികടക്കാൻ കഴിഞ്ഞത്, കാരണം BJP കേന്ദ്രം ഭരിക്കുന്നു, YSR കോൺഗ്രസ് ആന്ധ്ര ഭരിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പ്രത്യക്ഷത്തിൽ എന്താണ് ശത്രുക്കളെ പോലെയാണ് എങ്കിൽ പോലും അന്തർധാര സജീവമാണ്. ഇവർ ഭയങ്കര സുഹൃത്തുക്കളെ പോലെ മുമ്പോട്ട് പോകുന്നു. അതുപോലെ ഒഡീഷയിലെ ബിജു ജനതാദളുമായിട്ട് ഭയങ്കരമായ സൗഹൃദത്തിലായിരുന്നു. AADMKയുടെ പളനിസ്വാമി ഒക്കെ ആയിട്ട് മോദി നല്ല സൗഹൃദത്തിലായിരുന്നു. അന്നും ഈ അസ്വാരസ്യ പ്രശ്നങ്ങളും ഒക്കെ തമിഴ്നാട്ടിൽ ഉണ്ട് എങ്കിൽ പോലും അന്നും നല്ല ടേംസിലാണ് പോകുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ AADMK ഒന്നും വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമായിരുന്നു. ഇത്തവണ ഇനി അവർ വിട്ടുനിൽക്കാനുള്ള സാധ്യതകളില്ല. അതുപോലെ ബിജു ജനതാദളും വിട്ടുനിൽക്കാനുള്ള സാധ്യത, ഇനി അഥവാ അവർ വിട്ടുനിൽക്കുകയാണെങ്കിലോ വോട്ട് ചെയ്യുകയാണെങ്കിലോ അതിന് വലിയ വില കേന്ദ്ര സർക്കാർ നൽകേണ്ടതായും വരും.
അങ്ങനെ കുറെ വിഷയങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ധനുഷ് സൂചിപ്പിച്ച കാര്യം ശരിയാണ്, ഇത് എല്ലാ കാലവുമുള്ള പ്രതിസന്ധിയാണ്. മുൻകാലങ്ങളിൽ ഈ പ്രതിസന്ധി മറികടക്കാൻ ബിജെപി ഈസി ആയിട്ട് കഴിഞ്ഞെങ്കിൽ ഇത്തവണ അങ്ങനെ ഈസി ആയിട്ട് മറികടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഈ മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് ഫലം വരുന്നതോടുകൂടി രാജ്യസഭയിലെ അംഗസംഖ്യയിൽ മാറ്റം വരും എന്ന് വിശേഷം പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ബി ജെ പിക്ക് നമുക്കറിയാം മഹാരാഷ്ട്രയിലടക്കം ബി ജെ പിക്ക് ഭരണം പോകാനുള്ള ഒരു സാധ്യതയാണ്, ഒരു 50-50 ചാൻസ് ആണ്. ഇപ്പൊ മഹായുതി സഖ്യമൊക്കെ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ പോലും മഹാരാഷ്ട്രയിൽ നമുക്ക് ഭരണം പോയി, ഇന്ത്യ സഖ്യം അവിടെ ശക്തമാണ്. കാരണം എൻ സി പി അവിടെ പിളർന്നതും പിന്നെ ശിവസേന പിളർന്നതും ഒക്കെ വളരെ പ്രതികൂലമായ സാഹചര്യമാണ് ബി ജെ പിക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ ഭരണം പോയി കഴിഞ്ഞാൽ അത് ഇനിയും വലിയ രീതിയിലുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യം കേന്ദ്രത്തിലും രാജ്യസഭയിലും ബി ജെ പിയെ ബാധിക്കുന്നു. ഇല്ല, അതിപ്പോ ഉടനെ വരത്തില്ല. കാരണം ഇത് രാജ്യസഭ എം പിമാരുടെ കാലാവധി 6 വർഷമാണ്. ഇപ്പൊ ഈ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 5 മാസം കൂടെ ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് ഇവിടുന്ന് ജയിപ്പിക്കുകയാണല്ലോ. ഇനി ജയിച്ചു വരുന്നാൾ ഇനി 6 വർഷം കഴിയണ്ടേ അവിടെ ഒഴിവുവരാനായിട്ട്. അതുപോലെ തന്നെ ഹരിയാനയുണ്ട്, ജാർഖണ്ഡിലില്ല കേട്ടോ, ഞാൻ ഹരിയാനയാണ് പറയുന്നത്, ഹരിയാന, ത്രിപുര, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡിലില്ല. ജാർഖണ്ഡിൽ ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ എന്തുവരും വെച്ചാൽ ഇനി ഇപ്പൊ ഇവർ കുറെ നിയമസഭകളുടെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പൊ അവിടെ ബി ജെ പി ജയിച്ച് കയറുകയാണെങ്കിൽ ഈ ഒഴിവ് വരുന്നതനുസരിച്ച്, രാജ്യസഭയിൽ ഒഴിവ് വരുന്നതനുസരിച്ചിട്ട് ഇവർക്ക് ഓരോരുത്തരോടത്തിൽ ജയിപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇവര് രണ്ടാം ടൈമിൽ, രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് അവസാന കാലമായപ്പോഴത്തേക്കും ഇവർ അതുകൊണ്ട് കോറം തികച്ചായിരുന്നു. ഏകദേശം വലിയ പരിക്കില്ലാതെ ഇവർക്ക് മുമ്പോട്ട് പോകത്തക്ക രീതിയിലുള്ള കോറം തികച്ചു. ഇപ്പൊ ഈ മഹാരാഷ്ട്രയിൽ നിന്ന് ജയിക്കുന്ന ഈ രണ്ട് എം പിമാരും രാജ്യസഭ എം പിമാരും 6 വർഷത്തേക്ക് ഇനി തിരിഞ്ഞു നോക്കണ്ട. ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ അവർ രാജിവെക്കോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് തെരഞ്ഞെടുപ്പ് വരുന്നുള്ളൂ. അതായത് ഇപ്പൊ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഭരണം താഴെ പോയാലും ഇപ്പൊ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 2 MP ഇവർക്ക് കിട്ടും. അങ്ങനെ വന്നാലും രാജ്യസഭയിൽ ഇവർക്ക് കേവല ഭൂരിപക്ഷത്തിന് ഈ MPമാരെ വെച്ച് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പുകൾ, വരാൻ പോകുന്ന നിയമസഭ, തനുഷ് സൂചിപ്പിച്ചൊരു വലിയ അപകടം ഉണ്ടായിരുന്നു, ഈ വരാൻ പോകുന്ന ജാർഖണ്ഡ് അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി തോറ്റ് തുന്നം പാടിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒഴിവുകൾ അവർക്ക് നികത്താൻ കഴിയില്ല. അങ്ങനെ വന്നാൽ വലിയ പ്രതിസന്ധിയാകും. കാരണം ഈ NDയുടെ ഘടകകക്ഷികളൊക്കെ ശരിക്കും ഇവര് എന്താ പറയുക വലിയ രീതിയിൽ പ്രീതിപ്പെടുത്തേണ്ടി, വലിയ രീതിയിൽ പ്രീതിപ്പെടുത്തേണ്ടി വരും. അതൊരു വലിയ പ്രതിസന്ധിയാണ്, ഇത് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തുണ്ട്. അതുകൊണ്ടാണ് ഇവര് കഴിഞ്ഞ 10 വർഷമായിട്ട് എന്താ പറയുന്ന ഇവര് പറയുന്ന ബില്ലുകൾ എന്താണ്, ആ ബില്ല് കൊണ്ടുവരാതെ ഈ ബില്ല് കൊണ്ടുവരാതെ എന്നൊക്കെ സംഘപരിവാറിന്റെ ബിജെപിയുടെ അണികൾ പറയുന്നുണ്ടെങ്കിൽ പോലും അത് കൊണ്ടുവരാൻ കഴിയാത്തൊരു പ്രതിസന്ധി ഇതാണ്. അത് തുടരുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. പോരാത്തതിന് ഈ 10 കൊല്ലം നരേന്ദ്രമോദി അജയ്യനായിട്ട് രാജ്യം ഭരിച്ച ആ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ നരേന്ദ്രമോദിയുടെ സഖ്യകക്ഷികളായിട്ട് അന്ന് നിൽക്കുന്നവരും ഇന്ന് പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഒരു അവസരം കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. മോദി ഒന്ന് അടിക്കാനായിട്ട് അല്ലേ? തീർച്ചയായിട്ടും. ഈ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ കൂടെ എക്കാലം ഉണ്ടായിരുന്നാണ് ഒഡീഷയിലെ നവീൻ പട്നായിക്, അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് അവിടെ ഒഡീഷയിൽ ഇപ്പൊ ബി ജെ പി അധികാരം. അതുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, ഈ ബി ജെ പി ആയിട്ട് ഞങ്ങളൊരു ചങ്ങാത്തത്തിനില്ല, അവർക്ക് പിന്തുണയില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ AIADMK ഇനി അടുത്ത കാലത്തൊന്നും ബി ജെ പി ആയിട്ട് അടുത്ത് വരുമെന്ന് തോന്നുന്നില്ല. കാരണം അവരിപ്പോ തമിഴ്നാട്ടിൽ വലിയ ശക്തിയൊന്നും അല്ല. കാരണം ഇപ്പൊ അവർക്ക് വലിയ പ്രതിസന്ധി അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ലോക്സഭയിൽ അങ്ങനെയുള്ള വലിയ പ്രാതിനിധ്യമൊന്നും ഇല്ലെങ്കിൽ പോലും രാജ്യസഭയിൽ അവർക്ക് MPമാർക്കൊണ്ട് പ്രാതിനിധ്യമുണ്ട്. അവർ ഉടനടി ഒന്നും വരാനുള്ള സാധ്യതയില്ല. പിന്നെ ഞാൻ കാണുന്ന ഒരു ചാൻസ്, ഇവരെ വോട്ടെടുപ്പ് പങ്കെടുക്കാതെ ഇവർ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അതും ബില്ലുകൾ പാസ്സാക്കാൻ സഹായിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്കുകൾ കാണിക്കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഈ എന്ത് ഗിമ്മിക്ക് കാണിക്കണമെങ്കിൽ, ഇപ്പൊ ഒരു വലിയ ബില്ലാണ് ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നെങ്കിൽ ഈ ഘടകകക്ഷികൾക്ക് വലിയ വില നൽകേണ്ടി വരും അത് പാസ്സാക്കണമെങ്കിൽ. ഇനി ചെറിയ ബില്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ കടന്നുപോകും. പക്ഷെ വലിയ ബില്ല്, പ്രത്യേകിച്ച് ഏക സിവിൽ കോഡ് പോലൊക്കെ ഒരു ബില്ല് വരികയാണെങ്കിൽ സ്വാഭാവികമാണ് ധനുഷ് പറഞ്ഞതുപോലെ ഈ ഘടകകക്ഷികൾ പിടിമുറുക്കും, വില പേശും എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. കാരണം ഈ പറയുന്ന NDAയുടെ 115 പേരെ കണ്ടുകൊണ്ട് മാത്രം അത്ര ഒരു ബില്ല് നരേന്ദ്രമോദി കൊണ്ടുവരത്തില്ല. മുമ്പും അദ്ദേഹം പ്രധാനപ്പെട്ട ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ NDAയുടെ വോട്ട് മാത്രം നോക്കിയല്ല അദ്ദേഹം കൊണ്ടുവരുന്നത്. കാരണം NDAയുടെ വോട്ട് മാത്രം നോക്കി ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരാജയപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്, വിജയിക്കുന്നതിനോടൊപ്പം തന്നെ പരാജയപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അന്ന് ഈ YSR കോൺഗ്രസിന്റെയും ബിജു ജനതാളിന്റെയും AIADMKയുടെ പിന്തുണ പുറമേ നിന്ന് വാങ്ങിയത്. ഇപ്പോഴും അങ്ങനെ തന്നെ പുള്ളി കൊണ്ടുവരാൻ സാധ്യതയുള്ളു. പക്ഷെ ഇതിപ്പോ ആര് വരും? ഈ മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്ന ആ ഒരു മേഖല, അത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് പുതിയൊരു മേഖലയാണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഇതുവരെ ഗുജറാത്തിൽ 2002 മുഖ്യമന്ത്രി ആയതിനു ശേഷം, 2001 മുഖ്യമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നിട്ടുള്ളതും പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നിട്ടുള്ളതും എല്ലാം കേവല ഭൂരിപക്ഷം തികച്ചുകൊണ്ട് മറ്റാരുടെയും കാലു പിടിക്കാത്ത രീതിയിലാണ്. പക്ഷെ ഇത്തവണ അതല്ല സാഹചര്യം. ഇത്തവണ നരേന്ദ്രമോദി മുന്നണി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പം രാജ്യസഭയിലടക്കം അങ്ങനത്തെ ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. അപ്പോ നരേന്ദ്രമോദിക്ക് ഇതിനകത്ത് ഒരു പരിചയക്കുറവുണ്ട് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. അതിലെന്താ തോന്നുന്നത്?
എന്ന് പറഞ്ഞാൽ ഇവരെ എല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള, കാരണം മോദിക്ക് ഇത് പരിചയമില്ലാത്ത ഒരു ഫീൽഡാണ് എന്നുള്ള ഒരു സംശയം പല ആൾക്കാരും പ്രകടിപ്പിക്കുന്നു. അല്ല, ഒരു തരത്തിൽ പറഞ്ഞ മോദി ഭയങ്കര ഭാഗ്യമാണ്. കാരണം വെച്ചാല് ഈ മൻമോഹൻ സിംഗിന്റെ കാലത്ത് അവർ 23 ഘടകക്ഷികൾ ഒന്നിപ്പിച്ചുകൊണ്ടാണ് സോണിയാഗാന്ധി പോയത്. അതിനുമുമ്പ് നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട്, 28 ഘടകക്ഷികൾ ഒന്നിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ വാജ്പേയി ഭരിച്ചത്. അപ്പോ ഇതിന് ഇത് ഒരു ഭയങ്കര കളിയാണ് ഈ ഘടകക്ഷികളെ കൂടുതൽ. ഇപ്പൊ നരേന്ദ്രമോദി സംബന്ധിച്ച് ഇപ്പൊ ഈ JDU TDP ആണ് അവരുടെ കൂടെയുള്ള പ്രധാനപ്പെട്ട ഘടകക്ഷി എന്ന് പറയാം. ഇതിൽ ഈ TDP ഒന്നും വലിയ റോള് രാജ്യസഭയിൽ ഇല്ല, അവർക്ക് മെമ്പർമാർ അത്രയൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയൊരു കടുപ്പിടുത്തം ഈ ബില്ലുകളുടെ കാര്യത്തിൽ വരില്ല. കാരണം ലോക്സഭയിൽ TDP പിന്തുണച്ചാലും രാജ്യസഭയിൽ അവരുടെ വലിയ പിന്തുണ. അതാണ് ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദി ബില്ല് കൊണ്ടുവരികയാണ്, NDA ഭൂരിപക്ഷം അത് പാസ്സാക്കാൻ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് കൊണ്ടുവരില്ല. കാരണം അതിനെ അപ്പുറത്തേക്ക് കുറെ വോട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ അവരത് കൊണ്ടുവരൂ. കാരണം ഇല്ലെങ്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പരാജയപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നരേഷിന്റെ ഒരു കണ്ടെത്തൽ കറക്റ്റാണ്, അദ്ദേഹത്തിന് ഈ മുന്നണി സംവിധാനം കൊണ്ടുപോയി ഒരു പരിചയമില്ല. അമിത്ഷായ്ക്ക് മുന്നണി സംവിധാനം കൊണ്ടുപോയി പരിചയമില്ല. ഈ മുന്നണി സംവിധാനം കൊണ്ടുപോയി പരിചയമുള്ള ഒരാൾ പോലും ഇപ്പൊ നിലവിലില്ല. പിന്നെ ഉള്ളത് രാജ്നാഥ് സിംഗ് ആണ്, അദ്ദേഹത്തിന്റെ UPയിലെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു UPയിലൊക്കെ. അപ്പൊ അദ്ദേഹത്തിന് അവിടെ മുന്നണി സംവിധാനമായിരുന്നു, കുറെ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ യോജിപ്പിച്ചുകൊണ്ടാണ് BJP 2000 അവിടെ അധികാരത്തിൽ വരുന്നത്. ഒരു വർഷമേ ഭരിച്ചുള്ളൂ, പക്ഷെ അതെന്നൊക്കെ എങ്ങനെയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ട്, എങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഇവിടെ ഒരു വലിയൊരു ട്വിസ്റ്റ് ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യത. ഇവിടെയൊക്കെയാണ് ഈ ഗഡ്കരിയുടെ റോള് വളരെ പ്രസക്തമാകുന്നത്. ഗഡ്കരി മറ്റു പാർട്ടികളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പോകാനൊക്കെ ഒരു മിടുക്കനായിട്ട് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഗഡ്കരിക്ക് കുറച്ചുകൂടെ ഒരു റോളിലേക്ക് അവിടെ എത്തുന്നു. അതുപോലെ തന്നെ ഈ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ കുറച്ചുകൂടെ റോള് വരും, പ്രത്യേകിച്ച് ഈ യോഗി ആദിത്യനാഥ്, ഫട്നാവിസ്, ഇങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ റോളിലേക്ക് വരും. കാരണം എന്താ വെച്ചാൽ ഈ അപ്പനാദള്ള് പോലുള്ള പാർട്ടികളുണ്ട് UPയില്. അപ്പൊ അവിടുത്തെ ചെറു കക്ഷികളെ ഒന്നിപ്പിച്ച് നിർത്താനായിട്ട് മുമ്പ് BJPയുടെ ഒരു രീതി അനുസരിച്ച് കേന്ദ്രം നേരിട്ടായിരുന്നു ഘടകകക്ഷികളുമായിട്ടുള്ള കണക്ഷൻ എങ്കിൽ ഇപ്പം അത് പതുക്കെ പതുക്കെ മാറ്റിയിട്ടുണ്ട് അവര്. മാറ്റിയിട്ട് പകരം ഈ സംസ്ഥാന തലത്തിൽ തന്നെ അവിടുത്തെ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ അവിടെ തന്നെ തീർത്ത് അവരുമായി രമ്യതയിൽ പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലുമൊക്കെ ഇപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇപ്പൊ ഇവർ യോഗങ്ങൾക്ക് പങ്കെടുക്കുന്നതൊക്കെ ഫട്നാവിസും ഷിൻഡെയും അജിത് പവാറും ഒക്കെ ഒന്നിച്ച് ചർച്ച നടന്ന് ഒന്നിച്ച് ചെറിയ റാലികൾക്ക് പങ്കെടുക്കുന്ന ഒന്നിച്ച് ആ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മോദി അമിത്ഷാ ഒക്കെ വരുമ്പോഴാണ് ഇവർ മൂന്ന് പേരും കൂടി ഒരു വേദിയിൽ വരിക തന്നെ ചെയ്യുന്നത്. UPയിലും അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, യോഗി ആദിത്യനാഥ് അവരുടെ BJPയുടെ ഘടകകക്ഷികളും ഒക്കെ ആയിട്ട് ഒരു വേദി പങ്കിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ ചെയ്യാനാണ് കൂടുതൽ നീക്കം. അപ്പൊ ഇത് ഒരു ഒരു വലിയ ഈ പുറത്തുള്ള നയതന്ത്രം പോലല്ല അകത്തുള്ള നയതന്ത്രം. കാരണം നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൗശലക്കാരായ രാഷ്ട്രീയ പാർട്ടികളാണ്. അപ്പൊ അവരെയൊക്കെ ഒന്നിച്ചു കൊണ്ടുപോവുക. കാരണം ഇപ്പം പ്രധാന മോദിയെ സംബന്ധിച്ച് വേണമെങ്കിൽ പുള്ളിക്ക് വലിയ കുഴപ്പമില്ല, കാരണം ഈ രണ്ടെണ്ണത്തിനെ മേയിച്ചുകൊണ്ട് പോയാൽ മതി. അതിൽ ഈ രണ്ടും വലിയ ശല്യക്കാരൊന്നും അല്ല. പക്ഷെ ഇതിനകത്ത് പ്രശ്നം ലോക്സഭയെ സംബന്ധിച്ച് ഈ BJPക്ക് യാതൊരു ടെൻഷനും ഇല്ല. കാരണം അവരത് ആരെങ്കിലും ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ മലത്തി അടിച്ച് എന്തെങ്കിലും ഒക്കെ അവർക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ രാജ്യസഭയിൽ എന്ന് വെച്ചാൽ അത്രയും മെമ്പർമാരില്ല. ലോക്സഭയിൽ ഏതാണ്ട് 554 മെമ്പർമാരുണ്ടെങ്കിൽ രാജ്യസഭയിലേക്ക് വരുമ്പോൾ അതിന്റെ പരിധി പോലും ഇല്ല മെമ്പർമാർ. അപ്പൊ അവിടെ ഉള്ള മെമ്പർമാർ എന്ന് പറഞ്ഞാൽ ചെറിയ മെമ്പർമാരും അല്ല, എല്ലാം വളരെ സീനിയർ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും ഒക്കെയാണ്. കാരണം ഒരു രാജ്യസഭയിൽ ഒരു MP എന്ന് പറയുന്നതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാർലമെന്റിലെ കരുത്ത് എന്ന് പറയുന്നത്. അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, അതായത് മുമ്പൊക്കെ കോൺഗ്രസ് അപ്രമാദത്വം നേടിയിരുന്നെങ്കിൽ പോലും, അതുകൊണ്ടാണ് പണ്ടുതൊട്ടേ BJP പറയുന്നത് ഈ സംസ്ഥാനങ്ങൾ കൂടുതൽ ഇവർ പിടിക്കുന്നതിന്റെ കാര്യം ഇതാണ്. ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് പിടിക്കാൻ ശ്രമിക്കുന്നതും ഈ സംസ്ഥാനങ്ങളുടെ ഭരണം അട്ടിമറിക്കുന്നതിന് പിന്നിലുള്ള അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ എങ്ങനെങ്കിലും രാജ്യസഭയിൽ ഒരു മെജോറിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ അതിനുവേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും തോന്നുന്നു എന്തുകൊണ്ടാണ് മഹാരാഷ്ട്ര ഭരണം പിടിച്ചത്, ഉദ്ധവിനെ പുലർത്തി എന്തുകൊണ്ട്, കർണാടകത്തിൽ കോൺഗ്രസിനെ ചാടിച്ചത് എന്തുകൊണ്ട്, എല്ലാവർക്കും ഒരുപാട് സംശയം വരും. BJP ഒരു പ്രത്യേക പൊളിറ്റിക്സ് ആണ് കളിക്കുന്നത്. പക്ഷെ അവർ കളിക്കുന്നതല്ല, അവരുടെ ഒരു വെപ്രാളം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവർക്ക് ഈ രാജ്യസഭയിൽ അവർക്ക് കോറം തയ്ക്കണം, അല്ലെങ്കിൽ അവരുടെ ഭൂരിപക്ഷം ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവർ പല സംസ്ഥാനത്തേക്കും ഭരണം പിടിക്കുകയും പിടിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്തോട്ട് പോകുന്നത്. എന്തായാലും ബിജുചേട്ടാ, വലിയൊരു പ്രതിസന്ധിയാണെന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാനൊന്ന് അനലൈസ് ചെയ്തപ്പോഴും ഇത് വലിയൊരു പ്രതിസന്ധിയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിലൊരു പ്രതിസന്ധി 10 വർഷത്തിൽ 10 വർഷം ഭരിച്ചപ്പോഴൊന്നും വന്നിട്ടില്ല. എങ്കിലും ഇപ്പോഴും അതെന്താണ് ഉടലെടുത്തിരിക്കുകയാണ് ഈ തേർഡ് ടേമില്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു റീലോഞ്ചിങ് നരേന്ദ്രമോദിക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ 242 സീറ്റ് എന്ന് പറയുന്ന സീറ്റിലേക്ക് BJP ചുരുങ്ങിയപ്പോൾ തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു അമാനുഷിക പരിവേഷം അങ്ങോട്ട് പോയി കിട്ടി എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇതിനു മുമ്പേ നേരത്തെ BJP അണികളും BJP പ്രവർത്തകരും എല്ലാം വിചാരിച്ചു കൊണ്ടിരുന്നത് പണിയെടുക്കാതെ വീട്ടിലിരുന്നാൽ മതി, നരേന്ദ്രമോദി കൊണ്ട് തന്നെ തിന്നാൻ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സംഭവം എന്തായാലും പോയി കിട്ടി. ഇനി
പഴയ പോലെ എണ്ണയിട്ട യന്ത്രം പോലെ പണിയെടുത്താൽ മാത്രമേ 2029 കരുത്തോടുകൂടി തിരിച്ചു വരാൻ പറ്റൂ. അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതെന്തായാലും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഭരണം 2029 തിരിച്ചു കിട്ടണമെങ്കിൽ വളരെ ശക്തിയോടുകൂടി പണിയെടുക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ സമയത്ത് കേവല ഭൂരിപക്ഷം തികയ്ക്കണം, ഇതിലും കൂടുതൽ സീറ്റുകളിലേക്ക് മടങ്ങി വരണം എന്നുള്ള രീതിയിലേക്ക് RSS അടക്കം നിർദ്ദേശിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചു വരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ ബില്ലുകൾ വരുമ്പോൾ, സുപ്രധാനമായിട്ടുള്ള ബില്ലുകൾ വരുമ്പോൾ, ഈ കൺവേർഷൻ ബില്ല്, പിന്നെ ഏക സിവിൽ കോഡ്, ഇത്തരത്തിലുള്ള ബില്ലുകളൊക്കെ വരുമ്പോൾ എന്താകും ഇവിടുത്തെ അവസ്ഥ, അത് പാസ്സായി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നെ തുടർച്ചയായിട്ട് വരുന്ന ഈ തെരഞ്ഞെടുപ്പുകൾ, മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളും നിർണായകം തന്നെയാണ് എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഗതി വിഗതികൾ എന്താകും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.